നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാന് പിന്നാലെ ഇസ്രായേലിനെതിരെ ട്രോൺ ആക്രമണവുമായി ഒരു പുതിയ യുദ്ധമുഖം കൂടി തുറക്കുന്നു ഇസ്രായേൽ സിറിയ അതിർത്തിയിൽ ഇറാഖി സായുധ സംഘം നടത്തിയ ട്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സിറിയ അതിർത്തിയിലെ ഗോലാൻ ഗോലാൻകുന്തുകളിലാണ് ഈ ആക്രമണം നടന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ സൈനികരാണ് ഇറാൻ പിന്തുണയുള്ള ഇറാഖി സായുധ സംഘടനയുടെ ട്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റു ഇതോടെ ഒരു പുതിയ യുദ്ധമുഖം കൂടി തുറക്കുന്നു ബെറ്റാലിയൻ സിഗ്നൽ ഓഫീസർ കേഡറ്റായ ഡാനിയൽ അവീഫ് ഹൈംസോഫർ എന്ന പത്തൊൻപതുകാരനാണ് മരണപ്പെട്ട ഒരു സൈനികൻ ബെറ്റാലിയൻ ഐ ടി സ്പെഷ്യലിസ്റ്റായ ഡാൽ ട്രോർ എന്ന പത്തൊൻപതുകാരനും കൊല്ലപ്പെട്ടു രണ്ട് ട്രോണുകളാണ് സായുധ സംഘം ഇസ്രായേലിന് നേർക്ക് ഇതിൽ ഒരെണ്ണം ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയേണ്ടോം തകർത്തിരുന്നു മറ്റൊരു ട്രോണാണ് വടക്കൻ ഗോലാൻ കുന്നിലെ ഇസ്രായേൽ സൈനിക താവളത്തിൽ പതിച്ചത് കൂടുതൽ യുദ്ധമുഖങ്ങൾ തുറക്കേണ്ടിവരും എന്ന ഇസ്രായേൽ പ്രസ്താവനയ്ക്ക് തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ ഇറാഖിലെ സായുധ സംഘങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ സിറിയ കേന്ദ്രീകരിച്ചുള്ള ഇറാൻ സായുധ സംഘങ്ങളും ഇസ്രായേലിനു നേർക്ക് ആക്രമണങ്ങൾ തുടരുന്നു അതിശക്തമായ ആക്രമണ ഭീഷണി നിൽക്കുന്നത് ഹൂതികളുടെ ഭാഗത്തു നിന്നാണ് ചുറ്റും ശത്രുക്കളാൽ വളഞ്ഞിരിക്കുന്ന മേഖലയിൽ നിന്ന് ഒറ്റയ്ക്ക് പൊരുതുകയാണ് ഇപ്പോഴും ഇസ്രായേൽ കഴിഞ്ഞ നാല് ദിവസങ്ങൾക്കിടയിൽ ഇരുനൂറ്റിയൻപത് ഹിസ്ബുള്ള തീവ്രവാദികളെ കൊന്നൊടുക്കിയിരുന്നു ഇസ്രായേൽ സേന ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയും കമാൻഡർമാരുമടക്കം നിരവധി ഹിസ്ബുള്ള തലവന്മാരെയാണ് കൊലപ്പെടുത്തിയത് യമനിലെ ഹൂതികൾ ഇതിനിടയിൽ ഇസ്രായേലിനെ പരസ്യമായി വെല്ലുവിളിച്ചു തങ്ങളുടെ പക്കലുള്ളത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്ററുകൾ പിന്നിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ തങ്ങൾക്ക് പതിനൊന്നര മിനിറ്റ് മാത്രം മതി ഇത്തരമൊരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേർക്ക് തൊടുത്തത് എന്ന് ഹൂദികൾ പറഞ്ഞു ഒക്ടോബർ ഏഴിന് വിശുദ്ധ ദിവസമെന്നാണ് ഹൂദി വക്താവ് വിശേഷിപ്പിച്ചത് ഈ ദിവസം ഹൂതികളിൽ നിന്ന് കൂടുതൽ ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കണമെന്നും അവർ പറയുന്നു ഇസ്രയേൽ ബണ്ണിലേക്ക് ഹമാസുകാർ നുഴഞ്ഞുകയറി ആയിരത്തി ഇരുന്നൂറോളം ഇസ്രയേലുകളെ കൊന്നൊടുക്കിയ സംഭവത്തെയാണ് ഇപ്പോൾ വിശുദ്ധ ദിനമെന്നൊക്കെ ഹൂതികൾ വാഴ്ത്തുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തെ ഇക്കഴിഞ്ഞ ദിവസം കമനൈ നടത്തിയ പ്രഭാഷണത്തിലും ഏറെ പ്രശംസിച്ചിരുന്നു കമനയുടെ പ്രസംഗത്തിന്റെ തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ ഹൂദി വക്താവിന്റെ വാക്കുകൾ അതുകൊണ്ടുതന്നെ കമനെയുടെ നീക്കങ്ങൾ ഇതിനു പിന്നിലുണ്ട് എന്ന് വ്യക്തം ഇതിനിടയിൽ ഇസ്രായേലിൽ ഒരു നിർണായക യുദ്ധമന്ത്രിസഭ ചേർന്നു പ്രതിരോധമല്ല ആക്രമണത്തിലേക്ക് കടക്കുകയാണ് നല്ലത് എന്നിവർ തീരുമാനമെടുത്തു ഇറാന്റെ ആക്രമണത്തിൽ പ്രതിരോധിച്ച ഇസ്രായേലിന്റെ കണക്കുകൾ നിരത്തിയായിരുന്നു ചില വിശദീകരണങ്ങൾ ഇസ്രയേൽ മന്ത്രിസഭയിൽ ഉയർന്നത് ലോകത്തിൽ ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്നത് മിസൈൽ എക്കണോമിക്സ് തന്നെയാണ് ഒരു മിസൈൽ തൊടുക്കുന്നതിന്റെ ചെലവും ഇന്റർസെപ്റ്ററിന്റെ ചെലവും കൂട്ടിക്കുറച്ച് യുദ്ധത്തെ എക്കണോമിക്സുമായി കൂട്ടിക്കലർത്തുകയാണ് മറ്റു ചിലർ യുദ്ധത്തെ നമുക്ക് രണ്ട് തലകളിൽ തിരിക്കാൻ കഴിയും ഒന്ന് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം മറ്റൊന്ന് സാമ്പത്തിക മേഖലയിൽ തളർച്ച വരുത്തുന്ന യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം ഇറാനെതിരെ ഇപ്പോൾ ഇസ്രയേൽ നീങ്ങുന്നത് സാമ്പത്തികമായുള്ള യുദ്ധത്തിന് ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചു തകർത്താൽ ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലൊടിയും എന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു സമാനമായ ആക്രമണ ഭീഷണിയാണ് ഇപ്പോൾ ഇറാനും ഉയർത്തുന്നത് ഇസ്രയേലിന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു പ്രതിരോധമല്ല ആക്രമണമാണ് നല്ലത് എന്ന് ഇസ്രയേൽ വിശദീകരിക്കുന്നതിനു പിന്നിൽ മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട് ഇതുവരെ ഇസ്രയേൽ പൊരുതി നിന്നത് പ്രതിരോധമെന്ന തന്ത്രത്തിലൂന്നി ചുറ്റും ശത്രുക്കളാൽ മൂടപ്പെട്ടുകിടക്കുകയാണ് തങ്ങൾ എന്ന് ഇസ്രയേൽ പറയുന്നു ഇറാന്റെ ആത്മീയ നേതാവ് ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഭാഷണത്തിൽ ഇസ്രായേലിനെ എന്നേക്കുമായി തുടച്ചു നീക്കണം എന്ന ആഹ്വാനമാണ് നൽകിയത് ഇസ്രായേലിനെ രക്തരക്ഷസെന്നും അമേരിക്കയെ പേപ്പെട്ടിയെന്നുമാണ് ഖമേനി അഭിസംബോധന ചെയ്തത് പ്രതിരോധമല്ല ആക്രമണമാണ് നല്ലതെന്ന ഇസ്രായേൽ വിലയിരുത്തലിനു പിന്നിൽ മറ്റു ചില തത്വങ്ങൾ കൂടിയുണ്ട് സാമ്പത്തികമാണ് മുഖ്യം രണ്ടായിരത്തിൽ ഇസ്രായേലിന്റെ ഹമാസും ഹബാസും ഒക്കെ ചേർന്ന് നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ അന്ന് അയൺഡോമിന്റെ പരിപാലനത്തിനായി ചെലവഴിച്ച കണക്ക് തന്നെയാണ് ഇസ്രയേലിന് മുന്നിലുള്ളത് ചെലവ് കുറഞ്ഞ ഒരു അയൺ ഡോം സംവിധാനത്തിനുള്ള പരീക്ഷണങ്ങൾ ഇപ്പോഴും തുടരുന്നു അത്തരമൊരു പരീക്ഷണം വിജയിച്ചാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് ആശ്വാസമാണ് എന്നാൽ ഇപ്പോൾ അയൺഡോമിന് ചിലവിടേണ്ടി വരുന്നത് ഭാരിച്ച ചെലവാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധത്തിലൂന്നിയാൽ രാജ്യത്തിന്റെ സാമ്പത്തിക നില തകരാറിലാകും എന്ന് ഇസ്രയേൽ മനസ്സിലാക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഒരുപക്ഷെ ഇറാൻ ചിലവിട്ടത് ഒരു ലക്ഷം ഡോളറാണ് എന്ന് കണക്കുകൾ പറയുന്നു അതിനെ പ്രതിരോധിക്കാനായി ഇസ്രയേൽ തൊടുത്തുവിടുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് ചിലവ് വരുന്നത് മൂന്ന് ലക്ഷത്തോളം അതുകൊണ്ടുതന്നെ ഇത്തരം ഭാരിച്ച ചെലവ് പ്രതിരോധത്തിന് ചെലവഴിക്കേണ്ടി വരിക സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ ആഘാതമുണ്ടാക്കും എന്ന് ഇസ്രായേൽ പറയുന്നു ഇറാൻ തൊടുത്ത തൊടുത്തൊന്ന് മിസൈലുകളിൽ പന്ത്രണ്ടെണ്ണമാണ് അമേരിക്കൻ ഇന്റർസെപ്റ്ററുകൾ തകർത്തത് ബാക്കിയുള്ളവ ഇസ്രായേൽ ഇസ്രയേൽ അയണ്ടോമും േലിന്റെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളുമൊക്കെയാണ് തകർത്തത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾക്ക് വലിയ ചെലവ് വരും എന്നാൽ അതിനേക്കാൾ ഭാരിച്ച ചെലവാണ് ആ മിസൈലുകൾ തകർക്കാൻ തകർക്കാനുപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ മിസൈലുകൾ തകർക്കാൻ ഇസ്രയേൽ ഉപയോഗിച്ചത് ആരോ ടു ആരോ ത്രീ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇതിനാണ് കൂടുതൽ ചെലവ് ഇസ്രായേലിന് വന്നിരിക്കുന്നത് പ്രിസൈസ് ആക്രമണത്തിനാണ് ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ ശ്രമിച്ചത് അവരുടെ കൃത്യതയാർദ്ദ മിസൈലുകൾ മിനിറ്റുകൾക്കുള്ളിൽ ഇസ്രായേൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു ഇറാൻ തൊടുത്ത ചില മിസൈലുകൾക്കുള്ള ചെലവ് ഒരു മില്യൺ ഡോളർ വരെയാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അവയെ തകർക്കാൻ ഇസ്രായേൽ ചെലവിടേണ്ടി വന്നത് മൂന്ന് മില്യൺ ഡോളർ അതുകൊണ്ടുതന്നെ മിസൈലുകളെ ഒരുപക്ഷെ ഇസ്രയേൽ തകർക്കണമെങ്കിൽ അവർക്ക് മില്യൺ ില്ല്യൺ ഡോളെലിവരും വേൾഡ് ബാങ്കിന്റെ കണക്കുകളനുസരിച്ച് ഇസ്രായേലിന്റെ ജി ഡി പി ഇറാനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയുണ്ട് എന്നാൽ ഇസ്രായേൽ ജനത വെറും പത്ത് മില്യൺ മാത്രമാണ് അതായത് ഒരു കോടി ഇറാൻ ജനസംഖ്യ ഒൻപത് കോടി യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ജോ ബൈഡൻ സർക്കാർ ഇസ്രയേലിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പതിനാല് പോയിന്റ് ഒന്ന് ബില്യൺ ഡോളർ മുൻപ് ഇസ്രയേലിന് അനുവദിക്കുന്ന യു എസ് സഹായം നാലു ബില്യൺ ഡോളർ മാത്രമായിരുന്നു ഇന്റർസെപ്റ്ററുകളുടെ പരിപാലനത്തിനും ചെലവിനുമാണ് ഈ തുക മുഖ്യമായി ഇസ്രായേൽ ചെലവിടുന്നത് അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിച്ച മറ്റ് ആയുധങ്ങളുടെ വില പിന്നീട് അവർ തിരികെ നൽകേണ്ടിവരും യുദ്ധ കച്ചവടത്തിൽ അമേരിക്കയ്ക്ക് ഒരുപാട് ബിസിനസ് താൽപര്യങ്ങളുണ്ട് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് യുദ്ധത്തിനിറങ്ങിയത് മറിച്ച് ഇസ്രായേൽ തങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ യുദ്ധം ചെയ്യുന്നുവെന്ന് അവർ തന്നെ വിശദീകരിക്കുന്നു ഇവിടെയാണ് യുദ്ധ ചെലവുകൾ കണക്കുകൂട്ടേണ്ടത് ഇസ്രയേൽ ഡിഫൻസ് പറയുന്നത് തന്നെ പ്രതിരോധമല്ല ആക്രമണമാണ് നല്ലത് കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ശത്രുവിനു നേർക്ക് അഴിച്ചുവിടുക അതാണ് ഏറ്റവും മികച്ച യുദ്ധതന്ത്രം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ തങ്ങളുടെ തിരിച്ചടിക്ക് തെരഞ്ഞെടുക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക സൂചിപ്പിക്കുന്നത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് സി ഇക്കാര്യം വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഏഴാം തീയതി ഒരു തിരിച്ചടിക്ക് ഇസ്രായേൽ തെരഞ്ഞെടുത്താലും അതിശയിക്കാനൊന്നുമില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം തകർക്കാനാണ് ഇസ്രായേലിനോട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഒരുപക്ഷേ ഇസ്രയേൽ അതിനുള്ള നീക്കങ്ങൾ തന്നെ നടത്തിയേക്കുമെന്നാണ് അമേരിക്കയും സൂചിപ്പിക്കുന്നത് ആണവകേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് എന്നിതുവരെ ഇസ്രയേൽ തങ്ങൾക്കുറപ്പ് നൽകിയിട്ടില്ല അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ ഉദ്ധരിച്ച് സി പറയുന്നു ഇറാന് ഒരു തിരിച്ചടി നൽകാൻ ഒക്ടോബർ ഏഴ് എന്ന ദിവസം ഇസ്രായേൽ തെരഞ്ഞെടുക്കുമോ എന്ന് കാത്തിരുന്നു കാണാം പ്രതിരോധമല്ല ആക്രമണമാണ് എന്ന നയം ഒരുപക്ഷെ ഇസ്രയേൽ നടപ്പിൽ വരുത്തുന്നത് ഒക്ടോബർ ഏഴാം തീയതി മുതൽ തന്നെയാവും കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലൂടെ ശത്രുവിനെ തകർക്കുക അതുതന്നെയാണ് തന്നെയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്